ഈശാവാസ്യ ഉപനിഷത്തിൻ്റെ ശാന്തി മന്ത്രമാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. ശാന്തി മന്ത്രത്തിൽ പൂർണ്ണമായ ഈശ്വരനെ പറഞ്ഞു വരുമ്പോൾ ഈശ്വരനെ കാണുന്നതിനുള്ള വഴി വടപത്രത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ ദർശിക്കുന്നതിനുള്ള ഒരു വഴി ഒരു ആചാര്യൻ മറ്റൊരാചാര്യന് പറഞ്ഞുകൊടുത്തതാണ് നമ്മൾ കണ്ടത്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് പറഞ്ഞു കൊടുത്ത കഥ. വീണ്ടും സ്വപ്നത്തെ നമുക്കൊന്ന് അപഗ്രഥിക്കാം. ഒരിക്കലൊരു യുവാവ് പാരാവാര പാരംഗത പരിവ്രാജകാചാര്യനും ശ്രോത്രിയ ബ്രഹ്മനിഷ്ഠനും ആയ കാശികാനന്ദ്ജി മഹാരാജിനെ കാണാനെത്തി. 10-18 വയസ്സ് പ്രായമുള്ള അയാൾ സ്വാമിജിയോട് വളരെ കുണ്ഠിതത്തോടുകൂടി തൻ്റെ വിവാഹം നടക്കാത്തതിനെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം തികഞ്ഞ വ്യാകുല ചിത്തനായിരുന്നു. മന്ത്രങ്ങളും തന്ത്രങ്ങളുമൊക്കെ വിവാഹ കാര്യത്തിനു വേണ്ടി എങ്ങനെ നടക്കും എന്നറിയുവാൻ ചെന്ന അദ്ദേഹം സ്വാമിജിയുമായി കുറച്ചു നേരം സംസാരിച്ചു. എന്നാൽ വീണ്ടും ഒരു ദിവസം രണ്ടാമത് ചെന്നപ്പോൾ അദ്ദേഹം സ്വാമിജിയോട് പറഞ്ഞു, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. കുതിരപ്പുറത്ത് സഞ്ചരിക്കുകയായിരുന്നു. ശ്രേഷ്ഠനായ ഒരു രാജാവായിട്ടാണ് ഞാൻ സഞ്ചരിച്ചിരുന്നത്. സമീപത്തു മുമ്പിൽ ബാൻഡുമേള നടക്കുന്നു, ബാൻഡു വായിക്കുന്നു മേളക്കാർ. ആയിരക്കണക്കിന് ആളുകൾ കൂടെ സഞ്ചരിക്കുന്നു, വെടിക്കെട്ടും നടക്കുന്നു. അല്ലയോ സ്വാമിജി, ഈ സ്വപ്നം സത്യമോ അസത്യമോ? അദ്ദേഹം മനസ്സിൽ പറഞ്ഞതായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്. ഞങ്ങളാവട്ടെ ജാഗ്രത കൂടി അസത്യമെന്ന് മാനിക്കുന്നു, ഇയാളാകട്ടെ സ്വപ്നം സത്യമെന്ന് കേൾക്കുവാൻ വന്നതാണ്. അയാളെ എങ്ങനെ നിരാശപ്പെടുത്തും? അതുകൊണ്ട് പറഞ്ഞു, സ്വപ്നത്തിൽ ഏത് സത്യം ഏത് മിഥ്യ എന്നറിയുന്നതിന് സമയവും പരിതസ്ഥിതിയുമെല്ലാം നോക്കണം. സ്വപ്നത്തെ നീ നന്നായി കണ്ടു. സ്വപ്നം സൂചകമാണ്. സൂചകശ്ചഹി തദാഹ്യാചക്ഷതേ ച തദ്വിധ എന്ന് വ്യാസവചനവുമുണ്ട്. ഇതിൻ്റെ പരിണാമം എന്തായാലും നന്നായിരിക്കും. അയാൾ കണ്ട സ്വപ്നത്തിൽ ഏതംശം സത്യമാണ്, അതിൽ കണ്ട ഘോഷയാത്ര ഏതാണ്, ബാൻഡുമേളം സത്യമോ വെടിക്കെട്ട് സത്യമാണോ, സ്വയം കുതിരപ്പുറത്തിരിക്കുന്നത് സത്യമാണോ, ആ കുതിരപ്പുറത്തിരിക്കുന്ന താൻ തന്നെ സത്യമാണോ? ഒരാൾ ദില്ലി സ്വപ്നത്തിൽ കാണുന്നു. ആ ദില്ലി സത്യമോ? സത്യമല്ലെങ്കിൽ അതിലോടി നടക്കുന്ന നമ്മയും കാണുന്നുണ്ടല്ലോ, അതെങ്ങനെ സത്യം? ആധാരം മിഥ്യയെങ്കിൽ ആധേയം എങ്ങനെ സത്യമാവും? സ്വപ്നം മിഥ്യയാണ്. സ്വപ്നം കാണുന്ന നാം സത്യമാണ്. എന്നാൽ ഏത് നാം സത്യമാണ്? ഒരു നമ്മൾ ജാഗ്രതയിൽ സ്ഥിതമാണ്, അതിൽ സ്വപ്നം മുഴുവൻ കൽപ്പിതമാണ്. നമ്മുടെ ഉള്ളിൽ തന്നെ മുഴുവൻ സ്വപ്ന പദാർത്ഥമാണ്. സ്വപ്നം നാം ഉള്ളിൽ തന്നെ കാണുന്നുവോ പുറത്ത് കാണുന്നുവോ? പുറത്തല്ല എന്ന് നിശ്ചയം, കാരണം നാം കണ്ണടച്ചുറങ്ങുന്നു. അകത്താണ് നാം ആകാശം കാണുന്നത്, നക്ഷത്രങ്ങൾ കാണുന്നത്, സാഗരവും പർവ്വതവും വനങ്ങളും എല്ലാം കാണുന്നത്. എന്നാൽ ആ സമയത്ത് കാണുന്നവൻ സ്വയം മനസ്സിലാക്കുന്നത് ഈ വിശ്വത്തിൻ്റെ ഒരു കോണിൽ താൻ നിൽക്കുന്നുവെന്നാണ്, ഇവരെയെല്ലാം പുറത്തു കാണുന്നു എന്നാണ്. ഇതെങ്ങനെ? വസ്തുത അത് കാണുന്നവനും തന്നിൽ കൽപ്പിതമായിരുന്നു, ദ്രഷ്ടാവും അവിടെ കൽപ്പിതമായിരുന്നു.
ദൃശ്യവും കൽപ്പിതമായിരുന്നു. ത്രിപീഡിയുടെ കൽപ്പന നടന്നുകൊണ്ടേയിരിക്കുന്നു. അവിടെ ദ്രഷ്ടാവ് അധിഷ്ഠാന ചേതനയെ സ്വീകരിച്ച് സത്യമാണെങ്കിൽ ദൃശ്യവും അധിഷ്ഠാന ചേതനയാൽ സത്യമാണ്. എന്തുകൊണ്ടെന്നാൽ അത് സർവത്ര സമാനമാണ്. ജാഗ്രത്തിലും ഇതുതന്നെയാണ് കാര്യം. ഒന്ന് വ്യാപക ചൈതന്യമാണ്, അതിൽ ഒരംശത്തിൽ നാം ദ്രഷ്ടാവിനെ ഉണ്ടാക്കുന്നു, രണ്ടാമത്തെ അംശത്തിൽ ദൃശ്യത്തെ ഉണ്ടാക്കുന്നു, മൂന്നാമത്തെ അംശത്തിൽ ദർശനവും നടക്കുന്നു. അപ്പോൾ ഇതങ്കാരാസ്പദമായ ആര്? സ്വപ്നത്തിലിരിക്കുന്ന നമ്മ സ്പഷ്ടമായി പ്രതീതമാണ്. ദില്ലിയിൽ നടക്കുന്നു, യമുന കാണുന്നു. അവിടെ ദ്രഷ്ടാവും കൽപ്പിതം, ദൃശ്യവും ദർശനവും കൂടി കൽപ്പിതമാണ്. ഇതംകാരാസ്പദമാകയാൽ ഒന്നും പ്രത്യേകമായി നോക്കിയാൽ അവയെല്ലാം ഇതംകാരത്തിൽ കാണുന്നു എന്ന് ബോധ്യമാണ്. ജാഗ്രത്തിലും കൂടി മൂന്നും ഇതംകാരാസ്പദമാകയാൽ മൂന്നും വാസ്യമാണ്. അഥവാ ദ്രഷ്ടാവിനെ വിട്ട്, ദൃശ്യകൃഷ്ണാദികളെ വിട്ട് ബാക്കിയെല്ലാം വാസ്യമാണ്. യുഷ്മത് അസ്മത് പ്രത്യയഗോചരം ഏതാണ്? വിഷയം യുഷ്മത് പ്രത്യയഗോചരമാണ്. വിഷയി അസ്മത് പ്രത്യയഗോചരമാണ്. ഇത് ഭാഷ്യകാരൻ പറഞ്ഞിട്ടുണ്ട്. യുഷ്മത് അസ്മത് പ്രത്യയ ഗോചരയു വിഷയ വിഷയിണ എന്ന് ആചാര്യശങ്കരൻ ഭാഷ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. സ്വപ്നത്തിൽ സ്വയം നമ്മെ തന്നെ കാണുന്നത് വിഷയമാണ്. ശ്രീകൃഷ്ണനെ കാണുന്നതും വിഷയം തന്നെയാണ്. പഞ്ചപാദികയിൽ പത്മപാദ ആചാര്യൻ അഹത്തെയും ശുദ്ധമെന്ന് മാനിക്കുന്നില്ല. ഞാൻ ആര് എന്ന് നോക്കാൻ സന്യാസിമാരും പറയും. അവിടെ ഞാനെന്ന് പറയുന്നതിനർത്ഥമെന്ത്? അധിഷ്ഠാന ചൈതന്യമെങ്കിൽ നമ്മുടെ നേരെ വിരൽ ചൂണ്ടി ഞാൻ ആര് എന്നറിയണം എന്ന് എങ്ങനെ പറയും? ആകാശത്തിനു നേരെ എന്തുകൊണ്ട് വിരൽ ചൂണ്ടുന്നില്ല? എന്ത്, അവിടെ അധിഷ്ഠാന ചൈതന്യമില്ലേ? ഞാൻ ആര് എന്നൊരാൾ ചൂണ്ടുന്നത് തൻ്റെ നേരെയാണ്. പുറത്ത് ആകാശത്തിന് നേരെ എല്ലാം വിരൽ ചൂണ്ടിയിട്ട് ഞാൻ ആര് എന്ന് ചോദിക്കുന്നില്ല. ബോധം അവിടെയെല്ലാം വ്യാപിച്ചു നിൽക്കുമ്പോൾ ഞാനെന്ന സത്തയെ പരിമിതമായ ശരീരത്തിൽ കണ്ട് ഞാൻ ആര് എന്ന് ചോദിക്കുമ്പോൾ അവിടെയെല്ലാം ചൈതന്യമില്ലേ? വസ്തുത ഞാനെന്ന് പറയുമ്പോഴും അവിടെയും യുഷ്മത് അസ്മത് പ്രത്യയ ഗോചരം രണ്ടുമാണ്. ഇതംകാരാസ്പദം തഥാ അഹങ്കാരാസ്പദം രണ്ടുമുണ്ട്. ചൈതന്യം അഹമാസ്പദമാണെങ്കിൽ അഹങ്കാരതത്വം ഇതമാസ്പദമാണ്. രണ്ടും നമ്മൾ അപഗ്രഥിക്കുമ്പോൾ നാം ഞാൻ എന്ന ശബ്ദം ഉപയോഗിക്കുന്നു. ഇതുപോലെ തുടർന്ന് മറ്റുള്ളതിനെ ഇതം എന്ന് മനസ്സിലാക്കുന്നു. അവിടെയും രണ്ടംശമുണ്ട്. ഒന്ന് ചൈതന്യാംശം, രണ്ട് ദൃശ്യാംശം. അതിൽ ഇതംകാരാസ്പദമായത് സകലതും വാസ്യമാണ്. അതുകൊണ്ട് ഈശൻ ആര്, വാസ്യമേത്, ഇതിൽ പുനർവിവേകം ആവശ്യമാകുന്നു. ഇങ്ങനെ ശാന്തി മന്ത്രത്തെ ഒന്ന് കാണാം. നൈയായികന്മാർ പറയുന്നത് നിത്യജ്ഞാനാധികരണം ഈശ്വരനാണെന്നാണ്. എന്നാൽ അത് സ്പഷ്ടതയാ ഇതംകാരാസ്പദമാണ്. അത് അഹമർദ്ധ ചൈതന്യത്തിൽ നിന്ന് അത്യന്തം ഭിന്നമാണ്. യോഗാചാരരതന്മാർ ജ്ഞാനത്തിൻ്റെ തന്നെ രണ്ട് ഭാവങ്ങളെ കണ്ട് ബാഹ്യ ആകാരം ഇതമർത്ഥം ഏവം അന്തരാകാരം അഹമർത്ഥം എന്ന് പറയുന്നു. അവരുടെ അഭിപ്രായത്തിലും ചൈതന്യം ഇതംകാരാസ്പദമാണ്.
ശൂന്യവാദികളുടെ ശൂന്യം ഇതം കാരാസ്പദമല്ല. എന്നാൽ അതിനാൽ ആച്ഛാദനം ഉണ്ടാവില്ല. അതാകട്ടെ, ഇന്ദ്രൻ്റെ വസ്ത്രം ധരിക്കുന്ന രാജാവിൻ്റെ കാര്യം പോലെയാണ്. ശൂന്യവാദികളുടെ ശൂന്യ പ്രക്രിയയെക്കുറിച്ചുള്ള പഠനം ഇതം കാരാസ്പദമല്ല. അതിനാൽ ആച്ഛാദനമുണ്ടാവില്ല. അത് ഇന്ദ്രൻ്റെ വസ്ത്രം ധരിക്കുന്ന രാജാവിൻ്റെ കാര്യം പോലെയാണ്, ഇല്ലാത്തതാണ്. ഉപാസനാർത്ഥം യഥായോഗ്യം സകല രൂപവും ഗ്രാഹ്യമാണ്. അതിൻ്റെ ഫലരൂപത്തിൽ ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ ആദിയായവരുടെ ദർശനവും ഉണ്ടാകും. അതുകൊണ്ട് താങ്കളുടെ സാധന ഉത്തരോത്തരം വളരും, ഭഗവത് കൃപയുണ്ടാവും. എന്നാൽ അവിടെ പൂർണ്ണമാവില്ല. ഈശാവാസ്യത്തിൻ്റെ ശാന്തിമന്ത്രത്തെ വെച്ച് തഥാകാരത്തെയും ഇതാകാരത്തെയും പഠിക്കുമ്പോൾ ഇതംകാരം പ്രത്യേകിച്ച് മനസ്സിലാക്കി ഇതംകാരമായിരിക്കുന്ന ഈ സ്വപ്ന ദൃശ്യങ്ങളെല്ലാം സാധനയിൽ പ്രയോജനപ്രദമാണെങ്കിലും, എവിടെയെങ്കിലും അത് പ്രയോജനപ്രദമാണെന്നും അത് മെച്ചമാണെന്നും പറയുന്നുവെങ്കിൽ സാധനയിലാണത് പ്രയോജനപ്രദമാകുന്നത്. ഇവയുടെ വേർതിരിവ് നാം തിരിച്ചറിയേണ്ടതാണ്. അതുകൊണ്ട് ഭഗവത് കൃപയുണ്ടാവും, എന്നാൽ അവിടെ പൂർണ്ണമാവില്ല. അവിടെ നിന്നും മുൻപോട്ട് പോകണം. അതിനെ അതുകൊണ്ട് അധിഷ്ഠാന ചൈതന്യത്തിന് വളരെ അടുത്താണെന്ന് ഈശ്വരൻ പറയുന്നു. ഇതംകാരാസ്പദ ഘടപടാദികളുടെയെല്ലാം അധിഷ്ഠാനം, ഈ വിശ്വത്തിൽ കാണുന്ന കലം, കൂജ തുടങ്ങിയവയുടെയൊക്കെ അധിഷ്ഠാനം മണ്ണാണ്. വസ്ത്രം മുതലായവയെ അപഗ്രഥിച്ചാൽ അത് പഞ്ഞിയാണ്. വാസസ് തന്തുവിത് പഞ്ഞീത് ആദിമൂല ഭൂതപ്രകാണ്ഡമിത് എന്നൊക്കെ നാരായണ ഗുരുദേവൻ പറയും. അങ്ങനെയല്ല, അതിനെ അപഗ്രഥിച്ചു എന്നാൽ ഇതിൻ്റെ എല്ലാം അധിഷ്ഠാനം, ഘടപടാദികളുടെ എല്ലാം അധിഷ്ഠാനം ഏകമായൊരു ചൈതന്യമാണ്. എന്നാൽ ഘടപടാദികൾ മോഹം ഏവം അജ്ഞാനത്തെ വർദ്ധിപ്പിക്കുന്നവയാണ്. അവയ്ക്ക് സത്യത നൽകി ബോധത്തിൽ അങ്കുരിച്ച് ബോധം അതുമായി ചേർന്ന് ബോധത്തിൽ അതും അത് ബോധത്തിലും ചേർന്ന് ആ ചേർച്ചയിൽ മിഥ്യാജ്ഞാനമുണ്ടായി മോഹം വളർത്തിയെടുക്കുകയാണ് ഈ ജഗത്ത് ചെയ്യുന്നത്. അപ്പോൾ ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ ആദിയായവ മോഹത്തെയും അജ്ഞാനത്തെയും അതുമായി താരതമ്യം ചെയ്യുമ്പോൾ വളർത്തുന്നവയല്ല. അതുകൊണ്ടവ സമീപതരമായ അജ്ഞാനമാണ്. മറ്റത് വളരെ വിപുലമായ ഒരു അജ്ഞാനമാണ്. അത് എന്തുകൊണ്ടെന്നാൽ ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് അദ്വൈതവാസന ഉദ്ഭൂതമാവുന്നത്. ഘടപടാദികളുടെ അനുഗ്രഹം എന്നൊന്നില്ല. ഘടവും പടവുമൊക്കെ നമ്മൾ താതാത്മ്യം പ്രാപിച്ചതുകൊണ്ട് അവ നമ്മെ അനുഗ്രഹിക്കുന്നൊന്നുമില്ല, മോഹിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മുടെ സങ്കല്പങ്ങളിൽ ഈശ്വരീയമായി ഉയർന്ന സങ്കല്പങ്ങൾ, അതേത് തന്നെ ആയിരുന്നാലും അതിൻ്റെ ഒരു അനുഗ്രഹമുണ്ട്. അത് നമ്മെ അജ്ഞാനത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യും. ഈശ്വരാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് അദ്വൈതവാസന. ഈശ്വരാനുഗ്രഹത്തിനായിക്കൊണ്ട് ഘടപടാദികളോടുള്ള താതാത്മ്യത്തെ, വിഷയങ്ങളോടുള്ള താതാത്മ്യത്തെ വിട്ടാൽ എളുപ്പമാണ്. ഘടപടാദികൾ മോഹത്തെ വളർത്തുന്നവ ആണ്, അജ്ഞാനത്തെ വളർത്തുന്നവയാണ്. അവ ഈശ്വര സമീപ തരമല്ല. കാരണം
അവയ്ക്ക് നമ്മെ അനുഗ്രഹിക്കാനുമാവില്ല. അദ്വൈതവാസനയാകട്ടെ ഈശ്വരാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം ഉത്ഭൂതമാകുന്നതാണ്. അതുകൊണ്ട് വസ്തുക്കൾക്കവയുടേതായ ഓരോന്നിൻ്റെയും വിഷയ വിശേഷതകളുണ്ട്. സത്വം, രജസ്, തമസ് ഇവ പല അനുപാതങ്ങളിൽ ചേർന്നവയും അതിനനുഗുണമായി അജ്ഞാനം കാഠിന്യമുള്ളതായിത്തീരുകയും അതിനകത്തുനിന്ന് മിഥ്യാസൃഷ്ടികൾ വർദ്ധിച്ചു വരികയും ആ മിഥ്യാസൃഷ്ടികളെ മറവും സൃഷ്ടിയും ചേർത്ത് അതിനെ താതാത്മ്യപ്പെടുത്തുകയും ചെയ്ത് തമസും രജസും സത്വവും കളിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. വിദ്യാവിനയസമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനിചൈവ ശുഭാഗേജ പണ്ഡിതാഹ സമദർശിന. എന്തുകൊണ്ട്? അതുകൊണ്ട് എന്താണ് രാവിലെ ഉണർന്ന് ഇതെല്ലാം സമദർശിതയാണ് എന്ന് പറഞ്ഞ് കഴുതയുടെ ദർശനം വേണമെന്നാണോ? ഓം ഗർദ്ധഭായ നമ എന്ന് ജപിക്കണമെന്നാണോ? ആരോപിതത്തിൻ്റെ വ്യാവഹാരിക സത്ത എവിടുണ്ടോ അവിടെ നൂന അധിക ഭാവമുണ്ട്. വ്യവഹാരങ്ങളിൽ ഓരോന്നിനും ന്യൂനഭാവവും അധികഭാവവുമുണ്ട്. അതുകൊണ്ട് അധികാരിയാകാതെ എപ്പോഴെങ്കിലും പരമമായ സത്യത്തെ ഉൾക്കൊണ്ടാൽ കളിയാക്കിയോ കാര്യമായോ തെറ്റിദ്ധരിച്ചോ അന്യരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനു വേണ്ടിയോ നാം ഓം ശ്രീകൃഷ്ണായ നമ എന്ന് ചൊല്ലുന്നതിന് പകരം എല്ലാം സമമല്ലേ, ഓം ഗർദ്ധഭായ നമ എന്ന് ചൊല്ലിയാൽ പോരെ എന്നൊക്കെ ചോദിച്ചു എന്ന് വരാം. അതെല്ലാം വൈകല്യമാണ്. വ്യവഹാരത്തിൻ്റെ ന്യൂന അധിക ഭാവങ്ങളറിയാതെ സ്വപ്നത്തിലെ ഘടപടാദികൾ, സ്വപ്നത്തിലെ ദിവ്യദർശനങ്ങൾ, ജാഗ്രത്തിലെ അനുഭവങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ, ലോകത്ത് സകല ജീവനും സാധകനാണ്. സകലരും അറിയാതെ സഞ്ചരിക്കുന്നത് തൻ്റെ മോക്ഷത്തിലേക്കാണ്. ആ അറിയാത്ത സഞ്ചാരപഥം ഒട്ടേറെ അജ്ഞാനത്തിൽപ്പെട്ട് വിഷയവികാരങ്ങളിൽ കറങ്ങി ദുഃഖ തപ്തങ്ങളായ ജനിമരണങ്ങളെ ഉണ്ടാക്കി കടന്നുപോകും. ജിജ്ഞാസ വന്ന് ഈ ഭേദങ്ങളെ അറിഞ്ഞാൽ ഈ ലോകം ഇത്രയേറെ ഭേദമുള്ളതാണ് എന്ന് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ ഭേദങ്ങൾ അറ്റുപോകുന്ന ഒന്നിനെ ചിന്തിക്കാൻ തുടങ്ങും. ഏതൊന്നെടുത്താലും ഒരു സസ്യവും വേറൊരു സസ്യവും തമ്മിൽ, ഒരു സസ്യത്തിൻ്റെ തന്നെ ഇലയും പൂവും കായും തമ്മിൽ, ഒരു മനുഷ്യനും വേറൊരു മനുഷ്യനും തമ്മിൽ, അജ്ഞാനത്തിൻ്റെ ലോകത്തായിരം ആയിരം വ്യത്യസ്തതകളാണ്. ഇതാണ് നാം അറിയേണ്ടത്. ഈ മഹത്തായ ദർശനത്തെ നമുക്കായി തന്ന ശ്രുതി മാതാവിൻ്റെ ഈശാവാസ്യ ഉപനിഷത്തിൻ്റെ പാവനമായ ശാന്തിമന്ത്ര സ്മരണയിൽ ശിരസ് നമിച്ചുകൊണ്ട് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.